എന്റെ കയ്യില്. ഓ മൈ ഗോഡ്, അഭി മുകളിൽ പോയാൽ നിഖിൽ എന്തായാലും കാണും. നിങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ഈ മറവി രോഗമാണോ? രാവിലെ പ്രിയ പേഴ്സ് എടുക്കാൻ മറന്നു, ദേ ഇപ്പോ നീ. പക്ഷേ ഡോണ്ട് വറി, ഞാൻ എന്തായാലും നിന്റെ പേഴ്സ് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ അബി, നിനക്ക് എനിക്ക് വേണ്ടിയുള്ള ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ആണോ ഇമ്പോർട്ടന്റ്? അതോ എന്റെ പേഴ്സ് ആണോ? ആർ യു ക്രേസി? കുറച്ചു മുമ്പ് നീയല്ലേ എന്നോട് പറഞ്ഞത് നിന്റെ പ്രഗ്നൻസിയുടെ ചില പ്രോബ്ലംസ് ഒന്നും എന്നോട് പറയാൻ പറ്റില്ലെന്ന്? ഇപ്പൊ ഡോക്ടറെ കാണാൻ നീ എന്നെ വിളിക്കുകയാണോ? ഞാൻ എന്തായാലും അകത്തോട് വരുന്നില്ല. ഞാൻ പോയി ആദ്യം നിന്റെ പേഴ്സ് എടുക്കട്ടെ. നീ എന്തായാലും ഇവിടെ നിക്ക്, സമയമാകുമ്പോ ഡോക്ടറെ പോയി കാണാം. ഇനി എന്ത് ചെയ്യും? അബി നിഖിലിനെ കാണാതിരുന്ന മതിയായിരുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ കോൺസേർട്ടും കാണും. ആൻഡ് നിങ്ങളുടെ സോങ്സ്, നിങ്ങളുടെ എല്ലാ സോങ്സും എനിക്ക് ഇഷ്ടമാണ് സർ. ആൻഡ് എസ്പെഷ്യലി ദാറ്റ് ലവ് ലവ് ഹാപ്പി ലവ്. യു ആർ സോ ഗുഡ്. ഞാൻ പോട്ടെ. സർ, നിങ്ങളുടെ ന്യൂ സോങ് എപ്പോഴാണ് സർ വരുന്നുണ്ട്? ഒട്ടനെ വരുന്നുണ്ട്. വരുമ്പോ അത് നിനക്ക് മനസ്സിലാക്കണം. ഞാനിപ്പോ പോയിക്കോട്ടെ. സർ സർ, ഒരു സെൽഫി പ്ലീസ്. ഓഫ് കോഴ്സ്, കം ഓൺ. താങ്ക് യു. എനിക്ക് മോനോട് സംസാരിക്കാൻ കൊതിയായിരിക്കായിരുന്നു. ഞാൻ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത്. സത്യം, നിങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചു. ഇനി മതി, ഒരുപാടായി. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് വിചാരിക്കെ എന്റെ ശബ്ദവും തിരിച്ചു കിട്ടി. ദൈവം അത്ഭുതം തന്നെ കാണിച്ചു തന്നു മോനെ. എന്തായാലും വളരെ നന്നായി. ശരിക്കും അടി, ദേ കണ്ടില്ലേ, ഇങ്ങ് പാ. അടിയുടെ അസുഖം മാറി. നിങ്ങളൊക്കെ കാരണം എന്റെ അസുഖം മാറിയത്. അല്ലെങ്കിൽ ഈ മുഖാമ്പെന്ന് പേരുള്ള ആളുകൾ ഒരിക്കലും മാറില്ല. പക്ഷെ ആന്റിയുടെ ആക്സിഡന്റിന് ശേഷം ഈ മുഖാമ്പയ്ക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. എന്റെ മുന്നിൽ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ആന്റി ഓർത്ത് ഇവക്ക് വിഷമമായിരുന്നു. എന്തായാലും ആന്റി ഓക്കെ ആയാലോ, അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇവളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നീ എന്തിനാണ് ഇവരുടെ ചെവി കുറിക്കുന്നത്? നോക്ക്, ആന്റിയെ നല്ലപോലെ നോക്കിയോണം. ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ. നീ മുഖാമ്പയാണെങ്കിലേ ഞാൻ രാക്ഷസനാ, രാക്ഷസൻ. നന്നായിരിക്കും മോനെ, നന്നായിരിക്കും. See you later. പോയിട്ട് വരാൻ വാ. അവള് ഇവിടെ തന്നെ വന്നു, പിന്നെ അഭി ഇവിടെ തന്നെ വന്നു. അതോ ഇതേ ആശുപത്രിയില് അവള് നിഖിലിനെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താ? ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് അഭി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് നിനക്ക് എല്ലാ തെളിവുകളും ലഭിക്കണമെന്ന്. പക്ഷെ അമ്മേ, ഇതൊക്കെ നമ്മുടെ ഊഹ മാത്രമല്ലേ? അല്ലാതെ ഇല്ല പ്രിയ, ഇത് ഊഹ മാത്രമല്ല, ഇതൊക്കെ ഭഗവാന്റെ കളിയാണ്. നീ ഒരുപാട് സഹിച്ചു മോളെ, ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ട് നീ വിജയിക്കണമെന്ന്, നിനക്ക് അഭിയെ തിരിച്ചു കിട്ടണമെന്ന്. അദ്ദേഹം എല്ലാം ശരിയായി നടക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എല്ലാ സത്യം എവിടെ നിന്നറിയും? അതിന് ഒരു മുടക്കവും ഉണ്ടാവില്ല. എല്ലാം ശരിയാവും, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നീ നോക്കിക്കോ. ഇത്രയും വലിയ പ്ലാനോ? അപ്പോ സർലാൻഡിക്ക് എല്ലാം അറിയാമായിരുന്നോ? അതെ രചന, ആന്റിക്ക് എല്ലാം അറിയായിരുന്നു. ആന്റിയോടൊപ്പം ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ആ സയൻസ് പാർക്കിൽ വെച്ച് എന്ത് സംഭവിക്കുമായിരുന്നു? പ്രിയച്ചയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ. അതെന്തായാലും നന്നായി, ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ സർലാൻഡിയും ഓക്കെ ആയില്ലേ? അതൊക്കെ ശരിയാ പ്രണവ്, ബട്ട് ഐ ഫീൽ നീ ഞങ്ങളോട് പറയണമായിരുന്നു. ഞങ്ങൾ എന്ത് ടെൻഷൻ അടിച്ചിരുന്നു. അച്ഛമ്മയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഐ എം റിയലി സോറി ആകാശ്, ഞാൻ മറന്നുപോയതാ. ഇൻഫാക്ട് അവരിപ്പോ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കായിരിക്കും. എനിക്ക് അർജന്റ് ആയിട്ട് ഒന്ന് ഓഫീസ് വരെ പോകണം. എന്താ ഓഫീസിലേക്ക്? അതേടാ, ഞാനൊരു ഫയൽ എടുക്കാനായിട്ട് വന്നതാ. എനിക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകണം. ശരി രചന, നമുക്കിപ്പോ തന്നെ ഇത് അച്ഛമ്മയോട് പറയണം. അച്ഛമ്മ അവിടെ ഒരുപാട് ടെൻഷനിലായിരിക്കും. വാ. ആരുടെ ഹസ്ബൻഡ്? എന്താ നിങ്ങളീ പറയുന്നേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ 10 മിനിറ്റ് മുമ്പല്ലേ ഇവിടെ വന്നത്? നിങ്ങളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, FIR പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഡോക്ടറും നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും കൊണ്ട് എവിടെയോ പോയി. എന്നിട്ട് ഞങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇല്ലില്ല, മാഡത്തിന് എന്തോ തെറ്റ് പറ്റിയതാ. ആക്ച്വലി ഇവള് എന്റെ ഫിയാൻസിയാണ്. നമ്മളിവിടെ വന്നത് ഗൈനക്കിനെ കാണാനല്ല, അതെ കോൺസ്റ്റബിളിനെ അല്ലേ. സാർ, ഇവിടെ ഞാൻ കൊറേ വർഷങ്ങളായി ജോലി ചെയ്യാ, ഓരോരുത്തരെയും നന്നായി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇത് പോലീസ് കേസാണ്. ഇവര് FIR എഴുതാതിരിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചെന്നോ? ഇവരുടെ മുഖം ഞാൻ എങ്ങനെ മറക്കാനാ? ഇവര് ഫോമില് സിഗ്നേച്ചറും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോമില് സിഗ്നേച്ചറും ഇല്ല. ഇനി എന്ത് സംഭവിക്കും? നിന്റെ ഗെയിം ഓവറായി തന്നു.
നീ എനിക്കെതിരായി തുടങ്ങിയ ഗെയിം നിന്നിൽ തന്നെ അവസാനിക്കുന്ന തോന്നുന്നേ. ഇനി അവരെ സത്യം കണ്ടുപിടിക്കുന്നതിന് മുൻപ് സ്വയം കുറ്റം സമ്മതിക്കുന്നത് നല്ലത്. ആ നിഖിൽ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇവനെ രക്ഷിച്ച് രക്ഷിച്ച് ഞാൻ മരിക്കും. നന്നായി. ഈ തനുവിന്റെ സത്യം എല്ലാവരുടെ മുന്നിൽ വരും. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അഭിക്ക് ഇന്ന് തന്നെ തനുവും നിഖിലും തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം മനസ്സിലായ അവളെ എന്നേക്കുമായി അഭി വീട്ടിൽ നിന്ന് പുറത്താക്കും. തെറ്റിദ്ധരിക്കരുത് സർ. എനിക്ക് തോന്നുന്നത് ഇവരെ നിങ്ങളെ ചതിക്കുകയാണെന്നാ. എന്ന് വെച്ചാ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് നിങ്ങളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അഭി എന്റെ വയറുവേദനിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയുമായിരുന്നില്ലേ? എനിക്കറിയില്ല ഡോക്ടർ, പക്ഷെ നന്നായി വേദനിക്കുന്നു. ഓക്കെ ശരി, വരൂ, ക്യാബിനിലേക്ക് പോവാം. പ്ലീസ് പെട്ടെന്ന് വരൂ. കള്ളം പറയ ഇവർ. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഇവരുടെ വയറിന് ഈ വേദന എവിടെ ഉണ്ടായത്? സ്വയം രക്ഷിക്കാൻ വേണ്ടി അവൾ എന്ത് നുണയും പറയും സിസ്റ്റർ. പക്ഷെ ഞാൻ അവളുടെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരും. എനിക്കറിയാം അവൾ നുണ പറയുകയാണ് മോളെ. ശരിക്കും വലിയൊരു കള്ളിയാണ് അവള്. നിനക്കറിയോ, മുന്നിൽ തെളിയും. ഞങ്ങളെ സഹായിക്കൂ മോളെ. ഡോണ്ട് വെറി ആന്റി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ തനൂനെ എനിക്ക് അപ്പോഴും സംശയം തോന്നിയതാ ആ നിഖിലിനോടൊപ്പം മുങ്ങിയപ്പോ. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ ഇനി എല്ലാത്തിനും ഉള്ള തെളിവുണ്ട്. ആ ഫോം, അതിൽ അവളുടെ സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ ആ കോൺസ്റ്റബിള്, അയാളാണ് FIR എഴുതിയത്. ഇനി അല്പസമയത്തിനുള്ളിൽ ആ ഡോക്ടർ തന്നെ പറയും ഇവള് നാടകം കളിക്കുകയാണെന്ന്, അവൾക്ക് ഒരു വയറുവേദനയും ഇല്ലെന്ന്. കാരണം എല്ലാവരോടും കള്ളം പറയാൻ പറ്റും, പക്ഷെ ഒരു ഡോക്ടറോട് പറ്റില്ല. അത് തെളിയുന്നതോടുകൂടി നമ്മൾ തനുവിന്റെ യഥാർത്ഥ ഭർത്താവിനെ കുറിച്ചുള്ള സത്യം എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരും. ഒരുപാട് നന്ദിയുണ്ട് മോളെ, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല തനു. എന്റെ മനസ്സിലെ കൺഫ്യൂഷൻ ഒന്ന് മാറ്റണം, അത്രേ ഉള്ളൂ. എങ്കിൽ മുഴുവൻ കൺഫ്യൂഷനും ക്ലിയർ ചെയ്യൂ. ആളുകൾ പറയട്ടെ, എന്റെ ഭാവി ഭർത്താവ് എന്നെ വീണ്ടും വീണ്ടും സംശയിക്കുകയാണെന്ന്. നോക്കൂ അഭി, നീ വീണ്ടും എന്നെ സംശയിച്ചാലുണ്ടല്ലോ ഞാൻ ഈ കുഞ്ഞിനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോവും. പിന്നെ ഈ ലോകത്തോട് പറയണം നീ ശരിയാണ് ഞാൻ തെറ്റുകാരിയാണെന്നും. ഡോക്ടർ പറഞ്ഞു നീയും കേട്ടതല്ലേ, സ്ട്രെസ് പാടില്ലെന്ന്. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതൊക്കെ എന്താണെന്നറിഞ്ഞ് കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നീ ഇതൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടി ടെൻഷനാവണ്ട. അതുകൊണ്ട് താഴെ പോയി എന്താണ് കാര്യം എന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് പടി കയറാൻ പോയിട്ട് നടക്കാൻ പോലും കഴിയുന്നില്ല. ഡോണ്ട് വെറി മാം, ഞങ്ങൾക്ക് ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. അഭി പ്ലീസ് ഇവരോട് പറയൂ എനിക്ക് വിശ്രമിക്കണം പ്ലീസ്. ഓക്കെ മാം, അതൊന്നും സാരമില്ല, നിങ്ങളിവിടെ വിശ്രമിച്ചോളൂ. നിങ്ങൾക്ക് താഴെ വരാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിന് മുകളിൽ വരാമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ സൈൻ ചെയ്ത ഫോമും നിങ്ങളുടെ ബോധം കെട്ടി കിടക്കുന്ന ഭർത്താവിനെയും മുകളിലേക്ക് കൊണ്ടുവരാം. ഞാനില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി. നിങ്ങൾ എന്ത് തെളിയിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമേ കുട്ടികളെ കുറിച്ചുള്ള ചിന്തയുള്ളോ? എനിക്കില്ലേ. സ്വയം നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു, ഇപ്പൊ കുട്ടികളെ എന്നിൽ നിന്ന് അകറ്റുകയാണ്. മൈഥിലി, നിന്റെ ഈ സംസാരം കാരണമാണ് എനിക്കിവിടെ വരാൻ തോന്നാത്തത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് അല്ലാത്തതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം രാജ്. ശരിയാണ്, ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു. അതിന് ഞാൻ എത്ര തവണ നിങ്ങളോട് ഞാൻ മാപ്പ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നെ മടുത്തു തുടങ്ങിയെന്ന്. ശരിക്കും മടുത്തില്ലേ? ഇനി വേറെ ഏതെങ്കിലും പെണ്ണ് ഇടയ്ക്കോ അല്ലെങ്കിൽ. സത്യം പുറത്തു വരാൻ കാരണം, സത്യം പുറത്തു വരുമ്പോ എന്താണ് സത്യം എന്താണ് കള്ളമെന്ന് മനുഷ്യന്റെ മുന്നിൽ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതുമാത്രമല്ല, കള്ളത്തരത്തിന്റെ മറ മാറുമ്പോ സത്യത്തിന്റെ വെളിച്ചം മുന്നിൽ എത്തുക തന്നെ ചെയ്യും. ആന്റി പറയുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയാം നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ സാരമില്ല, ഞാൻ പറയുന്ന എന്താണെന്ന് നിനക്ക് ഉടൻ തന്നെ മനസ്സിലാവും. അമ്മ ലിഫ്റ്റ് വന്നു. ഇത് തനുവിന്റെ സൈനല്ലോ, ഏതോ ഷൈനിയുടെ അല്ലേ?
എവിടെ നോക്കട്ടെ. കണ്ടോ അബി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് പറയുന്നത് നുണയാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. പിന്നെ നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, എനിക്ക് കരയാൻ തോന്നുന്നു. ഇവർക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. എന്തിനെങ്ങനെ ചെയ്യുന്നേ? പ്ലീസ് നമുക്ക് പോ. നീ ഇവര് പറയുന്ന കേട്ടു, നീ ഇവരുടെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഐ എം സോറി തന്നെ, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ നിനക്കും കൂടി വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നേന്ന്. മോനെ, എനിക്ക് തോന്നുന്നത് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാവാം. തനു ഭർത്താവെന്ന് പറഞ്ഞ വ്യക്തി താഴെയെങ്ങാനും ഉണ്ടായാലോ? നമുക്കൊന്നുകൂടി അവിടെ പോയി നോക്കാം. മതി, നിർത്ത്. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? മറ്റൊരാളെ ഞാൻ എന്തിനു ഭർത്താവാന്ന് പറയണം? എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇനിയും നീ എന്തിനെങ്ങനെ സ്ട്രെസ് ആവുന്നത്? നീ വന്നേ. പ്രിയ, ഇപ്പൊ ഈ സമയത്ത് എന്നെ കുറിച്ച് തന്നെയാവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭൂമിയിലോട്ട് താഴ്ന്നു പോയോ ആകാശത്ത് പറന്നു പോയോ എന്ന് അന്തം വിട്ടിരിക്കുകയായിരിക്കും. അവളുടെ ആ അമ്മ ഇപ്പോൾ കൈയും കാലും പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷേ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇനിയൊരു പക്ഷേ ആ സരളയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്തും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനും ചെകുത്താനെ വിളിച്ച് അവളെ ഇല്ലാതാക്കും. അതും ഈ ഭൂമിയിൽ നിന്ന് തന്നെ. പിന്നെ എന്റെ ചെകുത്താനാണ് എന്റെ ചെകുത്താനായ ബുദ്ധി. അപ്പൊ അബി ഇവിടെ എന്തോ ആവശ്യത്തിനായി വന്നിട്ടുണ്ട്, പക്ഷെ അവൻ തനുവിനെ കണ്ടു. ആ പിന്നെ ആരൊക്കെയാ വന്നെന്ന് പറഞ്ഞു? പ്രിയ എന്ന പേരുള്ള ഒരു ലേഡിയും പിന്നെ അവരുടെ അമ്മയും വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അബിസാറിനോട് പറഞ്ഞിട്ടുണ്ട് ആ തനു നിങ്ങളെയും അയാളെയും രണ്ടുപേരെ മണ്ടന്മാരാക്കുകയാണെന്ന്. പിന്നെ അവള് സൈൻ ചെയ്ത ഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ വന്ന എല്ലാ സത്യവും പറഞ്ഞാ മതി. നിങ്ങളൊരു കാര്യം ചെയ്യ, എന്റെ കൂടെ വരൂ, വന്ന എല്ലാ സത്യവും പറയൂ. അതോടെ തനുവിന്റെ കള്ളത്തരം എല്ലാം പിടിക്കപ്പെടും. വരൂ എന്റെ കൂടെ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു മിനിറ്റ്. എന്തൊക്കെയാ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. ശരീരം മൊത്തം വേദനയാ. അല്ല, എന്താ അവിടെ ബഹളം? ആരവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? ആരൊക്കെയാ അത്? ആരാ? എന്താ? കുടുംബത്തിന്റെ കാര്യം മാത്രം, സ്വന്തം കാര്യം പിന്നെ നിനക്കെന്താ ചെയ്യേണ്ടെന്നറിയാലോ. ഈ ഫയലുണ്ടല്ലോ, അതിലാരുടെ ഒപ്പും കാണിക്കേണ്ട ആവശ്യമില്ല. ഒപ്പ് കാണിക്കുകയും ചെയ്യരുത്, അബിയുടെ മുന്നിലൊന്നും പറയുകയും ചെയ്യരുത്. അബിയുടെ മുന്നിലൊന്നും പറയരുത്. ഒരു കാര്യം ചെയ്, നീ ഇത് പറ, നേഴ്സായിട്ട് വർക്ക് ചെയ്താ നിനക്ക് എത്ര രൂപ കിട്ടും? ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം. പിന്നെ ഫാമിലി സെറ്റിൽഡ്, ഡിസിഷൻ നിങ്ങളുടേതാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഗുഡ് ചോയ്സ്. ചെലി ചെലി, ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് തനുവിന്റെ ഭർത്താവാക്ക്. ഫോമും നിഖിലിനെയും ഒളിപ്പിച്ചു വെച്ചു തനു, പക്ഷെ നിന്റെ യഥാർത്ഥ മുഖം അധിക നാൾ ഒളിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് നിനക്ക് ഭാഗ്യമുണ്ടായി, പക്ഷെ ഒന്ന് ഓർത്തോ തനു, ഭാഗ്യം മോശം കൂട്ടുകാരെ പോലെയാണ്. എപ്പോഴാണ് കൈവിട്ടു പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇനി നീ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് ഭാഗ്യമില്ലാന്ന് പറഞ്ഞാലും ജയിച്ചത് ഞാനല്ലേ. യുദ്ധത്തിലെ വിജയം മാത്രമേ ഉള്ളൂ, വിജയിച്ച മാർഗമല്ല. മാർഗം നിന്നോട് നിന്റെ കുഞ്ഞു ചോദിക്കും, അതിനറിയണമല്ലോ. അതിനെ പ്രസവിക്കാൻ വേണ്ടി നീ എന്തൊക്കെ നുണ പറഞ്ഞെന്നും എന്തൊക്കെ പാപങ്ങൾ ചെയ്തെന്നും. അല്ല, പ്രിയയുടെ ജീവൻ അപകടത്തിലാണെന്ന് ആന്റിക്ക് എങ്ങനെയാ മനസ്സിലായത്? പ്രിയയുടെ ജീവൻ അപകടത്തിലാണെന്നോ? നിങ്ങൾക്കറിയില്ലേ ആരിൽ നിന്നാണ് അപകടം എന്ന്? അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ഭഗവാൻ എനിക്കെല്ലാം തിരികെ തന്നു. എന്റെ കൈയും കാലും ചലിക്കാൻ തുടങ്ങി, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, എല്ലാം നന്നായിരിക്കുന്നു. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ നിങ്ങളോട് പറയാതെ ഇവിടെ ഇറങ്ങിപ്പോയി. നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചല്ലേ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ പ്രിയയെ രക്ഷിക്കാനുള്ള ടെൻഷൻ മാത്രമായിരുന്നു. അപ്പൊ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അച്ഛമ്മേ, അതൊക്കെ പോട്ടെ അച്ഛമ്മേ. ദേ നോക്കി, സർലാന്റി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ. പ്രിയയുടെ സ്ഥാനത്ത് ഞാൻ ഹോസ്പിറ്റലായി. എന്റെ ചികിത്സയ്ക്ക് ഞാൻ പൈസ ചെലവാക്കി. സോ ഐ ഹാവ് നോ മണി ടു ഗിവ് ദി നേഴ്സ്. നീ എത്രയും വേഗം ആ നേഴ്സിനുള്ള പണം കണ്ടെത്തി കൊടുക്കണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് വറി, ഞാൻ പൈസ ഉടനെ തന്നെ റെഡിയാക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം വീട്ടിൽ പോട്ടെ.
അഭി ആദ്യം വീട്ടിലെത്തിയ പിന്നെ പിന്നെ അഭിക്ക് സംശയാവും. ഞാൻ പോണു നിഖിൽ. ഓക്കെ തനു, പക്ഷെ നാളെ ഉറപ്പായി നീ എന്നെ കാണാൻ വരണം. പറ്റുമെങ്കിൽ പണവുമായിട്ട് വരാൻ നോക്കണം. ഐ വിൽ ട്രൈ. ബൈ, ടേക്ക് കെയർ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പ്രോബ്ലം ഉണ്ടായാലും ഉടനെ സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? അത് കൂടുതലവരെ വെയിറ്റ് ചെയ്യണോ? ഇതിലും നീ എന്റെ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കാണല്ലേ. കുറ്റം പറഞ്ഞതല്ല, നമ്മള് ഹോസ്പിറ്റലിലായിരുന്നില്ലേ, അവിടെ തന്നെ ചികിത്സ നോക്കായിരുന്നില്ലേ. നീ ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നിന്റെ ലെക്ചർ അടിയും നിർത്താൻ പറ്റും. എന്റെ സംസാരത്തിൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന കേക്കേ ഇല്ലല്ലോ. വരൂ, ഇങ്ങോട്ടിരിക്കൂ, താഴെ ഇരിക്കൂ. താഴെ എന്തിനിരിക്കുന്നേ? പറയുന്നത് കേൾക്കൂ, താഴെ ഇരിക്കൂ. നന്നായി ടീച്ചറായത്, വല്ല ഡോക്ടറും ആയിരുന്നെങ്കിൽ വരുന്ന പേഷ്യന്റിനെ പിടിച്ച് താഴെ ഇരുത്തിയാണ്. ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോ തല വേദനിക്കുന്നില്ലേ? താഴെ ഇരിക്കൂ. ഇനി പറയൂ, എവിടെ വേ? കിളികൾ പറന്നത്, പ്രണയം വിടർന്നത്, പുഴകൾ നിറഞ്ഞത്, കനവാണോ മിഴികൾ തിളങ്ങിയ, മൊഴികൾ കിളുങ്ങിയ, ചെവിയുയരുന്നതും നിനവാണോ. നല്ല സുഖം. ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ വേദന തലയിലായത് നന്നായിന്ന്. എന്റെ കഴുത്തിലെങ്ങാനും ആയിരുന്നെങ്കിലേ എന്റെ ജീവൻ എടുത്തേനെ നീ. ജീവൻ എടുക്കണമെങ്കിൽ എന്റെ അടുത്തല്ല, തനുവിന്റെ അടുത്തേക്ക് ചെല്ലണം. ആഹാ, ഇവിടെ എന്താ നടക്കുന്നേ? നീ എന്തിനാ നിർത്തിയത്? അഭി, നിനക്ക് തലവേദന ഉണ്ടെങ്കിൽ എന്നെ എന്താ വിളിക്കാത്തെ? എനിക്ക് തലവേദന എന്ന് ആരാ പറഞ്ഞേ? ഇവൾ നിന്റെ തല അമർത്തെന്ന് കാണുമ്പോ നിനക്ക് തലവേദന ഉണ്ടെന്നല്ലേ അർത്ഥം? അതോ, ഞാൻ വെറുതെ. നീ ഒന്ന് മാറിക്ക്, ഞാൻ മസാജ് ചെയ്ത് കൊടുത്തോളാം. അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെ. ഇവള് തല അമർത്തിയത് കാരണം നിന്റെ തലവേദന മാറിക്കാണു. ഇത്രയധികം പണം, ഇത്രയധികം പണം ആരുടെ ഇത്? അച്ഛമ്മ, അത് അഭി പുതിയൊരു ഡീൽ സൈൻ ചെയ്തിരിക്കുക, അതിന്റെ അഡ്വാൻസ് കാശാണ് 1 കോടി രൂപ. അത് പ്രിയേച്ചിക്ക് കൊടുക്കാൻ വന്നതാണ്. പക്ഷെ മോനെ, ഇതെല്ലാം താഴെ പോയല്ലോ. അടുക്കി എടുക്ക്, അതെടുക്ക്. ശരി, ഞാനും കൂടെ സഹായിക്കാം. അതെ അതെ, ഞാനും സഹായിക്കാം. ഇതെന്തായാലും നല്ല കമ്പനിയാണ്. പറഞ്ഞ സമയത്ത് തന്നെ അവർ അഡ്വാൻസ് കറക്റ്റായിട്ട് തന്നു. നല്ല വ്യക്തികളുമായി മാത്രമേ ഞാൻ ജോലി ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ, എന്നാലേ ബാക്കി പണവും സമയത്ത് കിട്ടൂ. പ്രിയേച്ചി, ഒരു കാര്യം ചെയ്യാം, ഈ ബാഗ് മുകളിൽ വെക്കാം, ബാക്കി പിന്നീട് സംസാരിക്കാം. അല്ല, ഞാൻ നിന്നെ സഹായിക്കാം പ്രണവ്. അല്ല, ബാഗിന് നല്ല വെയിറ്റ് ഇല്ലേ? അത് സാരമില്ല, നോട്ടിനെ പോലെ ബാഗും ഇനി കയ്യിലെങ്ങനെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് മൈഥിലിയടുത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അഭിക്ക് ഇത്രയധികം ശത്രുക്കൾ ഈ വീട്ടിലുണ്ടായത്. ഈ പൈസയും സ്വന്തം കാര്യവും ശ്രദ്ധിക്കണം പ്രിയേച്ചി. പ്ലീസ്, ചേച്ചിയുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ടെൻഷൻ അടിക്കണ്ട പ്രണവ്, ഒരു ദിവസത്തെ കാര്യമല്ലേ, നാളെ തന്നെ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളാം. ഈ വീട്ടിൽ പണം ഇരുന്നാലല്ലേ നീ ബാങ്കിൽ പോയത് ഇടുള്ളൂ. നാളെ രാവിലെ മുഴുവൻ പണവും ഞാൻ അടിച്ചു മാറ്റും. എനിക്കിപ്പോഴുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പണത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ പൈസ അഭി വഴി ഇവിടെ എത്തി, അഭി വഴി തന്നെ ഇതെനിക്ക് കിട്ടുകയും ചെയ്യും. എനിക്ക് വളരെ സ്നേഹത്തോടെ സോപ്പിട്ട് അഭിയെ വശത്താക്കേണ്ടി വരും. നമ്മൾ അവളുടെ മുന്നിൽ കൈ നീട്ടുന്നതാണ്. നീ അവളോടല്ലേ ചോദിക്കുന്നേ? 500,000 ചോദിച്ചാൽ 50,000 തരും. എനിക്ക് പേടിയാവുന്നു, നമുക്ക് കുഞ്ഞുണ്ടായാൽ അതിനും അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ടി വരും. നിന്റെ കയ്യില് നമ്മുടെ കുഞ്ഞിന് വേണ്ടി എന്താ ഉള്ളത്? അഭി, നീ നിന്റെ ഷെയർ ചോദിച്ചാലും അവളെ നിനക്ക് തരില്ല. ശരി, എങ്കിൽ ചോദിച്ചു നോക്കൂ,
ഷെയർ തരുമോ ഇല്ലയോ എന്ന്. അവളുടെ ചൊറിഞ്ഞ വർത്താനം കേട്ട് നിനക്ക് തിരിച്ചു വരേണ്ടി വരും. എന്റെ തനു, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവള് നീ വിചാരിക്കുന്ന പോലെ ഇപ്പൊ മുമ്പത്തെ പ്രിയൊന്നും അല്ല. അവളിപ്പോ എന്താ? അത് അവളിപ്പോ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഒന്നുമില്ല. ഇത് വളരെ ടേസ്റ്റി ആയ പറാത്തകളാണ്. നിങ്ങളുടെ ഡയറ്റിംഗ് എല്ലാം മാറ്റി വെച്ചിട്ട് കഴിക്കാനിരിക്കേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ കഴിക്കാം, പിന്നെ സംസാരിക്കാം. ഇല്ല, ആദ്യം സംസാരിക്കാം, എന്നിട്ട് പിന്നെ കഴിക്കാം. നീ തുടങ്ങണോ അതോ ഞാൻ തുടങ്ങണോ? നീ എന്ത് തുടങ്ങാന്? ഒന്ന് പോയേ. കഴിക്കാം അച്ഛമ്മ, പക്ഷേ ആദ്യം എനിക്കെന്റെ ഷെയർ വേണം. എന്താ? അയ്യോ, ഷെയർ എന്തിനാ മോനെ? മുഴുവൻ പനീർ പൊറാത്തയും നീ തന്നെ കഴിക്ക, ഇരിക്ക, നല്ല ചൂടുണ്ട്. മോൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇത് കൊള്ളാലോ ആന്റി, ഇതുണ്ടാക്കിയത് ആരായാലും അവരുടെ കയ്യിൽ ഉമ്മ കൊടുക്കാൻ തോന്നും. ആണോ? ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ ഉമ്മ വയ്ക്കണോ? എങ്കി ശരി, പ്രിയയ്ക്ക് ഉമ്മ കൊടുത്തോളൂ. ഇത് ആന്റി ഉണ്ടാക്കിയെന്ന് ഞാനെന്തിനാ ഇവക്ക് ഉമ്മ കൊടുക്കുന്നത്? അതെ, പറാത്ത ഉണ്ടാക്കിയത് ഞാനാ, പക്ഷെ പനീർ ഉണ്ടാക്കിയത് പ്രിയയാ. പനീർ നന്നായില്ലെങ്കി പറാത്ത നന്നാവില്ല. അബി, നീ എന്തിനാ നാളത്തെ ടൈം നൽകിയത്? ഇന്ന് സംസാരിച്ചൂടെ? അത് പിന്നെ ശരിക്കും ഞാൻ അവളോട് പറയാത്തത്, ഇന്ന് അവൾ എനിക്ക് എന്റെ ഫേവറേറ്റ് പറാത്ത ഉണ്ടാക്കി തന്നതല്ലേ. നാളെ ഞാൻ സൗകര്യം പോലെ അവളോട് പറഞ്ഞോളാം. ഇന്നെങ്ങാനും എടുത്തുചാടി പറയുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ അവള് പട്ടിണിക്കിടും. ഞാൻ പിന്നെ പുറത്തു പോയി കഴിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. അവള് ഫുഡ് തന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ എന്താ ചത്തുപോയോ? ഞാൻ ജീവനോട്ടുണ്ടല്ലോ. ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കും. അത് നിനക്ക് ഇഷ്ടമുള്ള പനീർ പറാത്ത. അയ്യോ വേണ്ട, ഞാൻ പുറത്തു കഴിച്ചോളാം. എന്താ, ഞാൻ മോശമായാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? ഇല്ലില്ല, നീ നന്നായിട്ട് തന്നെ ഉണ്ടാക്കും. ചില സമയത്തെ നിന്റെ പറാത്ത കണ്ടാലുണ്ടല്ലോ അമേരിക്കയുടെ ഭൂപടമായിട്ട് തോന്നും. ചിലപ്പോ അത് ഓസ്ട്രേലിയയുടെ ആവും. എന്നാണോ നീ ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാക്കുന്നത്, അതെന്തായാലും ഒരു വെറൈറ്റി തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? എന്തടിപൊളിയായിരുന്നു. നിനക്ക് ഇത്രയ്ക്ക് നാണോ ഇല്ലേ? എന്റെ എല്ലാ കാര്യത്തിലും കേറി ഇടപെട്ടോളൂ. ഞാനെന്ത് ചെയ്തു? നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സ്വപ്നമല്ലേ, അതെന്റെ സ്വപ്ന. നീ എന്റെ സ്വപ്നത്തിലൊക്കെ കേറി ഇടപെടുന്ന എന്തിനാ? അതിനർത്ഥം ഞാൻ ചിന്തിച്ചതാ മമ്മിയും ചിന്തിച്ചതെന്നല്ലേ? അങ്ങനെയാണെങ്കിലേ ആ പൈസ നമുക്ക് മോഷ്ടി. വളരെ ശരിയാ, ഇന്ന് രാത്രി തന്നെ തയ്യാറായിരിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. അവിടെ വന്ന് എല്ലാം ശരിയാക്കിക്കൊള്ളാം. നീ പേപ്പർ ഇവിടെ വച്ചിട്ട് പൊയ്ക്കോ. ആ പിന്നെ പ്രിയയുടെ ഒന്നും പറയണ്ട. എന്റെ മോള് ഇപ്പൊ തന്നെ ടെൻഷനില്ല. ഇത് കേട്ടാ അവള് വീണ്ടും ടെൻഷനാവും. ചേച്ചി പേടിക്കണ്ട, ഞാൻ പ്രിയയോട് ഒന്നും തന്നെ പറയില്ല. പക്ഷെ ചേച്ചി നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ഏ, ഞാൻ ശരിക്കും ഓക്കെയാണ്. നോക്ക്, കൈയും കാലും അനങ്ങുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നു. ചേച്ചിയെക്കുറിച്ച് തന്നെ ആലോചിച്ച് ജീവിക്കായിരുന്നു ഞാൻ. 10 ലക്ഷം രൂപയോ? എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, പക്ഷേ അതൊക്കെ എങ്ങനെ എന്റെ ആവശ്യത്തിന് ഉപയോഗിക്കും? അദ്ദേഹത്തോട് ചോദിക്കാനും കഴിയില്ലല്ലോ. മരണത്തിന് മുമ്പ് പിടഞ്ഞു ചാവാം അയ്യ. ഫോർ ഹെവൻസ് സേക്ക് പൈസയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യ്. നിഖിൽ, പൈസ ശരിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ അബിക്ക് 1 കോടി രൂപ പ്രൊജക്ടിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. 1 കോടി? അതെ, പൈസ വീട്ടിൽ തന്നെയുണ്ട്. പൈസ വീട്ടിലാണെങ്കിലും എന്റെ കയ്യിലല്ല. ആ പൈസ പ്രിയ പാമ്പനെ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്ക. പോരാത്തതിന് അവളുടെ പ്രിയപ്പെട്ട അമ്മയും. ആ കളവ് ഇപ്പൊ നടക്കാൻ മാത്രമല്ല സംസാരിക്കാനും തുടങ്ങിയിരിക്കല്ലേ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാ അവര് സത്യമെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങും. ഈ അമ്മയും മോളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 1 ഐഡിയുണ്ട്. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നല്ല, രാത്രി മുഴുവൻ ഉറങ്ങിയില്ല, പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നേ. ശരി, ഓർമ്മ വന്നോ? ഇല്ലേ, എങ്കിൽ പിന്നെ ഒന്നുകൂടെ തരാം. നിന്റെ ഡിന്നറിന്റെ ബില്ല് ഞാൻ തരാം, എന്റെ ഡിന്നറിന്റെ ബില്ല് നീ തരൂ, നിന്റെ ഹൃദയം കൂടി നീ എനിക്ക് തരൂ. അല്ല, കൊള്ളാലോ. ആക്ച്വലി എനിക്ക് കിസ് അല്ല, പാട്ടിന്റെ വരികളായിരുന്നു വേണ്ടത്. താങ്ക്സ് ഡിയർ. നിങ്ങൾ വളരെ മീനാ. അതെ, ഞാൻ മീനാണ്. ലീൻ മീൻ ഫാക്സ് മെഷീൻ. എന്താ? അയ്യോ വേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങള് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ അപ്പൊ തന്നെ. എന്തായത്? എന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ. ഇനി എന്താ ചെയ്യേണ്ടത് നീ ഒന്ന് പറയേ.
ഒന്നുകൂടെ തരട്ടെ. ദൈവത്തെ ഓർത്തൊന്ന് പോയി കിടന്ന് ഉറങ്ങോ. ബ്ലാങ്കറ്റ് എടുത്തോട്ട് വരട്ടെ, ബ്ലാങ്കറ്റ് എടുത്തിട്ട് വരാം, ഒന്നുകൂടെ തരട്ടെ. നിനക്കൊരധികാരവും തന്നിട്ടില്ല. അധികാരത്തോടെ ഞാനെല്ലാം തട്ടിയെടുക്കും. അവളുടെ ഭർത്താവ്, അവളുടെ വീട് ഒന്നും വിടില്ല ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ പറയേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നോട് ഇവിടെ ഞാൻ എന്താ വന്നെന്ന് ചോദിച്ചില്ലേ, അതുപോലെ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേന്ന്. ചോദിക്കല്ലോ, ഞാൻ വെള്ളം കുടിക്കാൻ പോയതാണ് അടുക്കളയിലോട്ട്. പക്ഷെ നീ ഇതുവഴി എവിടെ പോയതാ? ഞാൻ എന്റെ മുറിയിലേക്ക് പോയതാ. പിന്നെ നിന്റെ മുറി ആവശ്യത്താണല്ലോ. അത് തന്നെയാ പറഞ്ഞത്. എങ്കി പോ, വേഗം പോ. നിന്റെ കുഞ്ഞിന് വിശ്രമിക്കണ്ടേ? നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെന്താ ചെയ്യെന്നറിയോ? നിന്നെ എവിടുന്ന് പുറത്താക്കും. പോ, പോയി റെസ്റ്റ് എടുക്ക. ഇതെന്താ മുഖാമ്പ് വീണതല്ലാണോ? ഇവൾ നല്ല ഉറക്കത്തിലാണല്ലോ. ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഇപ്പോ ഗുഡ് നൈറ്റ് പറഞ്ഞത് ഇവളാണോ അതോ എനിക്ക് തോന്നിയതോ? ഇപ്പൊ ഇവളുടെ ശബ്ദം മാത്രമേ എന്റെ കാത് കേൾക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് എന്റെ ലൈഫിലോട്ട് വരാൻ നോക്ക്. അപ്പോ എന്റെ ഈ കൺഫ്യൂഷനും മാറിക്കിട്ട്. അടിപൊളി പ്ലാനാ തനു, സൂപ്പർബ്. ബ്ലാങ്കറ്റ് ഇല്ലായിരുന്നു. നിങ്ങൾ ഇനി എന്നെ പൊതപ്പിച്ചോ? ഞാനോ? നിനക്കെന്താ വട്ടാണോ? ഞാനിവിടെ കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നില്ലേ? ഇനി ആ സിനിമയിൽ എങ്ങാനും കണ്ടതുപോലെ ജാദു എങ്ങാനും വന്നതാണെങ്കിലോ? ജാദു? ആ, അവന് പാവം തോന്നിട്ട് നിനക്കെടുത്ത് ബ്ലാങ്കറ്റ് മൂടി തന്നതാവും. എങ്കി പോവും, ചെന്ന് വെയിലുള്ളൂ. വെയിലോ? കാരണം എന്റെ ജാദു നിങ്ങളാണല്ലോ. ജാദു? തലേ കയറാൻ പറലേ. ബോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നീ ബോസാണെങ്കിലേ ഞാൻ നിന്റെ ഹസ്ബൻഡാ, അത് നീ ഓർത്തോ. നിങ്ങളെ ഹസ്ബൻഡ് അടങ്ങി ഞാൻ വൈഫാ, നിങ്ങളുടെ നേർ പകുതി. എന്ത് പകുതി? എന്ന് വെച്ചാ നിങ്ങൾക്കുള്ളതിന്റെ പകുതി എനിക്കും എനിക്കുള്ളതിന്റെ പകുതി നിങ്ങൾക്കുള്ളതാണ്. ആണോ? അപ്പോ ക്യാഷും 50-50 ചെയ്യാലോ അല്ലേ? ആ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ തരുന്ന പൈസ നിങ്ങൾ എവിടെ എങ്ങനെ ചെലവാക്കിയെന്ന് പറയണം. ബോസ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫിനെ പോലെയല്ലേ പെരുമാറുന്നത്? എല്ലാ കാര്യത്തിലുണ്ടോ ഒരു കണ്ടീഷൻ? എന്ത് ചെയ്യാന്? ഏത് ഹസ്ബൻഡിന്റെ കാര്യം എടുത്താലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഗതി? ഇങ്ങനെ കൈകൊടുത്ത് ഡീല് ഫൈനലാക്കേണ്ട സ്ഥിതി. ഡീൽ? നീ എന്താ ചെയ്യുന്നത്? നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ എല്ലാ ടെൻഷനും മാറുന്നു പോലെ. നിങ്ങൾ എന്നേക്കുമായി ഇങ്ങനെ ആയിരുന്നെങ്കിൽ. നീ എന്തെങ്കിലും പറഞ്ഞോ. ഒന്നുമില്ല. കള്ളം പറഞ്ഞു. നീ ഇപ്പോ പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ. എന്നും അടുത്തിരിക്കാൻ പറ്റിയെങ്കിലും. എന്തിനങ്ങനെ പറയണം? എനിക്ക് തോന്നുന്നു ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവും. അതുകൊണ്ടല്ലേ എന്നിൽ നിന്ന് അകലാൻ കഴിയാത്തത്.
നമ്മുടെ 50-50 ഷെയറിലെ അത് ഓക്കെയാണ്. ശരിയാണോ? ഷെയറല്ല, നീയും പ്രിയയും തമ്മിലുള്ള ബന്ധമാണ് ഹാഫ് ഹാഫ് ആവുന്നത്. പൈസ അങ്ങനെയാ. അതിനു വേണ്ടി ആദ്യം പ്രിയ നിന്നെ പിരിഞ്ഞു, ഇപ്പോ ഇത്തവണ നീ അവളെ പിരിയും. നന്നായി ഞാൻ പ്രിയയുടെ അടുത്ത് കീ തിരിച്ചു വെച്ചത്. അല്ല, നന്നായി നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടത്. ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ ഇറങ്ങിയതാ. വാ ആന്റി, നമുക്കത് പിന്നെ കഴിച്ചാ പോരെ. ആദ്യം നമുക്ക് ഷെയർ ഡിവൈഡ് ചെയ്യാം. വേണ്ട മോനെ, ഇന്ന് ആദ്യം ഭക്ഷണം കഴിക്കാം, പിന്നെ ജോലി. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. ഗുഡ്, നിനക്ക് പോകാം. താങ്ക്സ് തന്നെ, പകുതി ജോലി നീ ചെയ്തു. ആ, ഇനി എന്റെ ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്ത് എന്നെ ഇവിടുന്ന് ഫ്രീ ആക്കി തരൂ തനു. ആ പിന്നെ, ഈ വിജയത്തിന് ശേഷം അധികം ഓവർ കോൺഫിഡന്റ് ആവരുത്. കാരണം പ്രിയയ്ക്ക് പണി കിട്ടിയ എന്തായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. മറക്കരുത് ആലി എങ്ങനെയാണ് നിന്റെ അടുത്തുനിന്ന് ഒഴിവാക്കിയതെന്ന്, രാജേട്ടനെ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്തതെന്ന്. നമ്മളും അതുപോലെ തന്നെ അവളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനെ വാർ ചെയ്യണം. അവളുടെ അമ്മയെ ടാർഗറ്റ് ചെയ്യണം. നീ ടെൻഷൻ അടിക്കണ്ട നിഖിൽ. ശരിക്കുള്ള കുംഭകർണ എണീക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ നല്ല മണം വന്നു. അതെ മമ്മി, എനിക്ക് നല്ല ചൂടുള്ള പൂരിയുടെ മണം വന്നു. ഇപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് എണീച്ചു. പൂരിയുടെ നല്ല മണം വരുന്നില്ലേ മമ്മി? വേഗം വാ, വേഗം പോയി കഴിക്കാം, ഇല്ലെങ്കിൽ തീർന്നു പോയാലോ. ആ വാ. പിന്നെ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാ. അതിന്റെ അർത്ഥം ഇതല്ല ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന്. നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞിട്ട് ഈ പോരാട്ടം വീണ്ടും ആരംഭിക്കും. എന്നിട്ട് തീരുമാനിക്കും തെറ്റ് ആരുടേതാണെന്ന്. മനസ്സിലായോ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കഴിച്ചോളണേ. യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ടേ മമ്മിക്ക് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. പിന്നെ എന്തായാലും മമ്മി ചിരിക്കും. എന്തിനാച്ചമ്മേ ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നേ? നീ എന്താടാ എന്നേക്കാ വലുതായോ? എനിക്ക് നീ ഏതായാലും കുഞ്ഞാണല്ലോ. അതെ അബി, നീ പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോഴും കൂടി ഒന്ന് ചെയ്ത് കാണിക്കേ. എന്നാ ശരി, ഞാൻ ആദ്യം പൊട്ടിക്കാം, നിങ്ങൾ കൈയടിക്കണം. എന്താ എന്ത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡാ! ആഹാ ആന്റി, ഞാൻ ഇതിനു മുൻപ് ആന്റി ഉണ്ടാക്കിയ ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ടുള്ളതാ, പക്ഷെ ഇത് വേറെ ലെവലാ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ സ്വാദ് ഇരട്ടിയാവും. സത്യം. തനു, ഏ തനു. ആഹാ, ഇവിടെ ഇപ്പൊ തന്നെ എല്ലാരും കഴിച്ചു തുടങ്ങിയല്ലോ. കൊറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ ഇതും കൂടി തീർന്നേനെ. അപ്പൊ നമുക്കുള്ള ബോരിയെല്ലാം തീർന്നോ? ഇല്ലില്ല, ഏട്ട് തീരിക്കും, ഇവിടെ ഒരുപാടുണ്ട്. റോബിൻ, എനിക്കൊരു പ്ലേറ്റ് ഉണ്ടോ? റോബിൻ, ഇവളുടെ പ്ലേറ്റിലുണ്ടല്ലോ, ഉള്ളിയും ചമ്മന്തിയും കൊടുത്താ മതി, ബാക്കി കറിയൊക്കെ എനിക്ക് തന്നേക്ക് കേട്ടോ. നീ എന്തിനാ ഇത് എടുക്കുന്നേ? ഞാനല്ലേ ആദ്യം എടുത്തേ. അതെങ്ങനെയാ ഞാനല്ലേ ആദ്യം കണ്ടത്? ഇന്നലെ ആദ്യം മണം അടിച്ചത് എനിക്ക്. നിങ്ങൾ മണം പിടിച്ചോളൂ, ഞാൻ കഴിക്കട്ടെ. ഫാമിലി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ആഹാ വരൂ, നല്ല രസമുണ്ടായിരിക്കും. ഐ മീൻ, പണം എണ്ണാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഐ തിങ്ക് അബിക്ക് പണം കിട്ടിയാൽ അവൻ എല്ലാവർക്കും തരും ഷോപ്പിംഗ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അബിക്ക് പണം കിട്ടുമ്പോ എന്റെ എല്ലാം നല്ല സമയം തുടങ്ങും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് എണീറ്റാലോ. ഈ തനു ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ടല്ലോ. ഈ പണം കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? കമോൺ കമോൺ. പിന്നെ അതോടെ പോയി. അത് പിന്നെ പണം ഞാൻ നോക്കാം. ബി ഇവിടെ ശരിക്കും പൈസ കാണുന്നില്ല. ബി എവിടെ പോയി 1 കോടി രൂപ? ലോക്കറിൽ തന്നെ ഞാൻ വെച്ചത്. ഇവിടെ വെച്ചെങ്കിൽ എവിടെ പോയി കാണും? ലോക്കർ പൊട്ടിയോ അതോ ബ്രീഫ് കേസ് അത് കഴിച്ചോ? നീ ഇവിടെ വെച്ചോ അതോ ഇല്ലയോ? ഞാൻ ഇവിടെ തന്നെയാ പണം മുഴുവൻ വെച്ചത്. ഇപ്പൊ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇതിന്റെ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു? അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവാറ പതിവ്. കാണും, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. എനിക്കത് കണ്ടുപിടിച്ച പറ്റൂ. അത്
ഇവിടെ ഈ റൂമിൽ തന്നെ കാണും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. എടത്തി, റിലാക്സ്, ഡോണ്ട് വറി. ചിലപ്പോ മൈൻഡിൽ സ്ലിപ്പ് ആയതാവാം. പല സാധനങ്ങളും നമ്മൾ പലയിടത്തും വെച്ച് മറന്നു പോവാറില്ലേ. അങ്ങനെയാവാ. ചേച്ചി പേടിക്കാതെ, ടെൻഷൻ അടിക്കണ്ട. പൈസ ഇവിടെ എവിടെ ഇങ്ങനെ തന്നെ കാണും. ആകാശ് പറയുന്നത് ശരിയാണ് മോളെ, പൈസ ഇവിടെ തന്നെ ഉണ്ടാവും. മോളെ പ്രിയ, ടെൻഷൻ അടിക്കല്ലേ, നീ നല്ല പോലെ ഓർത്തു നോക്ക്. ചിലപ്പോ നീ സേഫായിട്ട് മറ്റെവിടെയെങ്കിലും വെച്ച് കാണും. ആ അമ്മ, എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഇന്നലെ പ്രണവ് ആ പണം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രണവിനെ വിളിക്കാം. അക്കൗണ്ടിലേക്ക് മാറ്റിയത്. എന്റെ അബിയുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇവിടുത്തെ ഈ ഭരണം അവസാനിക്കുമെന്ന് ഞാൻ കരുതി. ഇവളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസയും പ്രോപ്പർട്ടിയും ഒക്കെ നഷ്ടാവും. അതുകൊണ്ടാണ് ഇവളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ പൈസ വാങ്ങാൻ അബിക്ക് പ്രഷർ നൽകിയപ്പോ ഇവള് തരില്ലാന്ന് പറഞ്ഞു. ഇവള് പൈസക്ക് വേണ്ടി എന്തും ചെയ്യും. ആരുടെ ജീവൻ വേണമെങ്കിലും അവൾ അതൊരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവളുടെ കയ്യിലിരിക്കുന്ന പൈസയിൽ എനിക്ക് അവകാശമുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നീ ശരിക്കും പൈസ എവിടെ കൊണ്ടുവച്ചെന്ന് ഒന്ന് ഓർത്തു നോക്ക് പ്രിയ. ഞാൻ പറയുന്ന സത്യോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്ത് കാര്യമുള്ള മനസ്സാണെന്നുണ്ടെങ്കിൽ നീറുക. എന്നാലും ആ പൈസ ഇങ്ങോട്ടായിരിക്കും പോയത്. ഇനി പറന്നു പോയോ അത്? ഇടി മണ്ടി, വീട്ടിലാണ് മോഷണം നടന്നത്. അപ്പൊ പിന്നെ മോഷണം എങ്ങനെ നടന്നെന്ന് അറിയണ്ടേ? ആര് ചെയ്തെന്ന് അറിയണ്ടേ? എനിക്ക് തോന്നുന്നത് മോഷ്ടിച്ച ആൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാ. മമ്മിക്ക് ആ തനുവിനെയാണോ സംശയം? എന്റെ കാര്യം നീ വിട്, ആദ്യം നീ പറ. നിന്റെ കാര്യ സംശയം പ്രിയയാണോ? മമ്മിക്കുള്ള സംശയമാണെങ്കിൽ എനിക്കും സംശയമുണ്ട്. അതിന് പ്രിയയുടെ പേര് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ മമ്മി എന്തിനാ പ്രിയ സംശയമുണ്ടോന്ന് ചോദിച്ചേ? ഇനി ആ പ്രിയ എങ്ങനെ ഇത് കേട്ടോണ്ട് വന്നാ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അച്ഛമ്മേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പണം കിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പണം എങ്ങനെയായാലും കിട്ടും. ഞാൻ ആ മുറിയിൽ ഒന്ന് നോക്കട്ടെ. തിരഞ്ഞോളൂ പ്രിയ, തിരഞ്ഞോളൂ. നിനക്കൊന്നും കിട്ടില്ല. ഇവിടുന്ന് പൈസ കാണാതായതുപോലെ എത്രയും പെട്ടെന്ന് നിന്നെയും നിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് കാണാതാവും. അബേ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. വരുമ്പോഴേക്കും അവർ രണ്ടുപേരും അമ്മയും മോളും രണ്ടുപേരും അബിയുടെ ലൈഫിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നെ ഫോൺ ചെയ്തു. ഓ മൈ ഗോഡ്, ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിഖിലിനെ വിളിക്കാൻ മറന്നുപോയല്ലോ. ഈയിടെയായി അവന്റെ ഒരു പ്ലാനും അങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നോണ്ടൊന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് പാവം എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുക. നോട്ട് ബാഡ്. പ്രിയ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു. അത്രയും തുക ഇങ്ങനെ മോഷണം പോകും. ലോക്കറിന്റെ കീസ് എപ്പോഴും എന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അത് ഉപയോഗിച്ച് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ഈ വീട്ടിൽ ആർക്കാ ഇത്ര പണത്തിന് ആവശ്യം? തനു അല്ലാതെ